ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ആമസോൺ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ് മെറ്റീരിയലും ഫ്ലിപ്കാർട്ട് സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു സാരിയുമാണ്. അപ്പോൾ അത് കാണിക്കും, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളുമാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ് മെറ്റീരിയൽ വാങ്ങിച്ചത് എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ്. മമ്മിക്കെന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെയാണ് മമ്മിക്ക് ഇഷ്ടം. സോ ഞാൻ ചൂസ് ചെയ്തപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ് മെറ്റീരിയലാണ് മമ്മിക്ക് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ആ ഡ്രസ് മെറ്റീരിയൽ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിച്ച ഡ്രസ് മെറ്റീരിയല്. ഇത് ആപ്പിൾ ക്രിയേഷൻസിൻ്റെ ആണ്. ഇത് ആമസോൺ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നേവി ബ്ലൂ കളറാണ്. പിന്നെ ഇതിലിങ്ങനെ സ്ക്വയർ പാറ്റേൺ ആണ്. അതിൽ സീക്വൻസ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ലൊരു തത്തപ്പച്ച കളറിലെ ബോർഡറാണ്. ഇതിൽ ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോൺട്രാസ്റ്റ് ആണ്. ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ്, ഇച്ചിരി ഗ്ലേസിങ് ടൈപ്പാണ്. അപ്പം നല്ല പാർട്ടി വെയറിനൊക്കെ പറ്റിയൊരു മെറ്റീരിയലാണിത്. അവർ സൈറ്റിൽ പറഞ്ഞേക്കുന്നത് ഇത് മിറർ വർക്കാണ്, പക്ഷെ ഇത് മിറർ അല്ല, സീക്വൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം. അപ്പം നേവി ബ്ലൂവിന് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ്, തത്തപ്പച്ച കളറ്. ഇതും കോട്ടൺ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ഇത് നാസ്നിങ് മെറ്റീരിയലാണ്. ഇതിൽ അവർ മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നേവി ബ്ലൂ കളറിലെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളാമോ. എൻ്റെ മമ്മിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്ര നീളമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് നീളം കൂടുതലുള്ളവർക്ക്, അത് നല്ല പൊക്കമുള്ള പെൺപിള്ളേരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി ചെറുപ്പം ചെറുതാവാനും മതി. പക്ഷെ വൺ സൈഡ് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഡബിൾ സൈഡ് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇച്ചിരി ചെറുതാവും നീളമുള്ളവർക്ക്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1099 rupees ആണ് ആമസോൺ സൈറ്റിൽ. ഇത് ഫ്ലിപ്കാർട്ടിലും ഉണ്ട്, അതും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്. എനിക്ക് 1099 rupees എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്, പക്ഷേ കുഴപ്പമില്ല. ഞാൻ റിവ്യൂസ് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം നല്ല റിവ്യൂസ് ആയിരുന്നു ആൾക്കാരെല്ലാം അതിൽ കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇനി ഇതിൻ്റെ കളർ അളവൊന്നും അറിയത്തില്ല, അതിനും തയ്പ്പിച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ മെറ്റീരിയലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ലൈനിങ് വെച്ച് വേണം തയ്ക്കാൻ. ബോട്ടമാണെങ്കിൽ ചുരിദാറായിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പറഞ്ഞല്ലോ, ഇതിൽ അവരെഴുതിക്കുന്ന മിറർ വർക്കല്ല, ജസ്റ്റ് സീക്വൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു കുറ്റവേ ഞാൻ കാണുന്നുള്ളൂ ഇതിൽ. ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് തയ്ച്ച് ഒന്ന് കഴുകിയതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. അടുത്തതായി ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു സാരിയാണ്, ഫ്ലിപ്കാർട്ട് സൈറ്റിൽ നിന്നാണ്, ലേഡീസ് കോട്ടൺ പ്രിന്റഡ് സാരി. അത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ മദർ ഇൻ ലോയ്ക്ക് വേണ്ടിയാണ്. മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പുള്ളിക്കാരി ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഇടത്തില്ല, എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ് ഇഷ്ടം. ക്രീം, ബീജ് അങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സാണ് താല്പര്യം. ഇതാണ് ഞാൻ മമ്മിക്ക് വാങ്ങിച്ച സാരി. ഇത് ബീച്ച് കളറാണ്, കോട്ടൺ സാരിയാണ്. മേളില് ഈ പോർഷൻ വരും, താഴെ വരുന്ന ഈ പോർഷൻ. ഇതിലവർ ഗ്രേ കളറിലെ പൂക്കൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. കാണാം, താഴ്വശം ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഇത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ്, ബ്ലൗസ് മെറ്റീരിയലും കൂടെ ഉണ്ട്. ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ. എനിക്ക് ബ്ലൗസ് മെറ്റീരിയൽ അത്രയും ഇഷ്ടമായില്ല. എനിക്ക് തോന്നുന്നു ഇതിന് ഗ്രേ കളറിലെ ഈ ഇതേ കളറിലെ പൂക്കളുടെ സെയിം കളറിലെ ഒരു മെറ്റീരിയൽ എടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ മുന്താനി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലവർ സിൽക്ക് ത്രെഡ്സ് ഫോട്ടോയ്ക്കകത്ത് അവർ സിൽക്ക് ത്രെഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഈ എൻഡിൽ മാത്രമേ അവർ തന്നിട്ടുള്ളൂ, നടുക്കോശത്തൊന്നും തന്നിട്ടില്ല. അതൊരു പറ്റിക്കലാണ്.
അതായാലും കുഴപ്പമില്ല, അതിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 699 rupees ആണ്. 700 rupees നല്ല ക്വാളിറ്റിയുള്ള നല്ല സാരിയാണ്. പിന്നെ ഇതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. റിവ്യൂസിലെല്ലാം നല്ല റിവ്യൂസ് ആയിരുന്നു എല്ലാവരും കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സാരി ഇഷ്ടമായി. ഈ ഡ്രസ് മെറ്റീരിയലിൻ്റെ സാരിയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് നോക്കി വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.